ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡബ്ല്യൂ ഡബ്ല്യൂ മലയാളം കോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ കെവിൻ ഓവൻസ് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യമാണ് അത് ഇപ്പോഴത്തെ കഥയല്ല കുറച്ചു കാലം മുൻപെയുള്ള ഒരു കഥയാണ് അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെയ്മസ് ഷെയ്മസിന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ വളരെയധികം വലിയ ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂക്കു അതിൽ നിന്നും ചോര കുടുകുട എന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഡബ്ല്യു ഡബ്ല്യു ഇ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ അദ്ദേഹം റിലിക്വിഷ് ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം ആദ്യം തന്നെ നമുക്ക് ഷെയ്മസിൻ്റെ കാര്യം നോക്കാം ഷെയ്മസ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിലായിരുന്നു ബാക്ക് ടു ബാക്ക് മാച്ചുകൾ കളിച്ചിട്ടുണ്ടായിരുന്നത് റിക്കോഷറ്റിനെതിരെയും അത് കഴിഞ്ഞതിനു ശേഷം ഹംബറ്റോ കറിലൂക്കെതിരെയുമായിരുന്നു ഷെയ്മസ് മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് മാച്ചുകളിലും തോൽവി തന്നെയായിരുന്നു ഷെയ്മസിനുണ്ടായിരുന്നത് പക്ഷേ രണ്ടിലും ഏകദേശം ഒരു റോളപ്പിനോട് കൂടിയുള്ള തോൽവി എന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് തന്നെ ഷെയ്മസിന് നല്ലൊരു തോൽവിയല്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ പക്ഷേ തോൽവിയിലല്ല കാര്യം ആ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് ഹംബട്ടോകർലയുമായിട്ടുള്ള അവസാനത്തെ മാച്ചിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഷെയ്മസിൻ്റെ മൂക്ക് പൊട്ടുകയും അവിടെ നിന്നും ചോര വലിയ രീതിയിൽ തന്നെ വരികയും ചെയ്യുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മേലെല്ലാം തന്നെ രക്തം ഒലിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷെയ്മസിന് ചെറുതായിട്ട് ഇഞ്ചുറി പറ്റി എന്നുള്ളതും അദ്ദേഹം കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഡബ്ല്യു ഡബ്ല്യുയിൽ ഉണ്ടാകില്ല എന്നുള്ള ചെറിയ കാര്യങ്ങളുമെല്ലാം തന്നെ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഫാൻസ് ചോദിക്കുകയുണ്ടായി ഷെയ്മസ് പോ ിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ റിലിക്വിഷ് ചെയ്ത് പോകുമ്പോൾ അതായത് നമ്മുടെ റോമൺ റൈൻസ് എല്ലാം തന്നെ അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പോയ സമയത്ത് റിലിങ്ക്വിഷ് ചെയ്തതുപോലെ പോലെ ഷെയ്മസും പോകുമോ എന്നുള്ളത് തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷെയ്മസ് തന്നെ അതിന് മറുപടിയുമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ട്വിറ്റർ പേജിലൂടെ വന്നിരിക്കുന്നു സോറി നോട്ട് വെക്കേറ്റിംഗ് ഹാഷ് ടാഗ് യു എസ് ചാമ്പ്യൻ എന്നുള്ളതായിരുന്നു അതായത് ഞാൻ വെക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയായിരുന്നു ഷെയ്മസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഷെയ്മസ് അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിൽ തന്നെ തിരിച്ചു വരും അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി കഴിഞ്ഞതിന് ശേഷം വരും പക്ഷേ എന്ന് വന്നാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുകയുള്ളൂ അദ്ദേഹം ഒരിക്കലും അത് റിലിങ്ക്യൂസ് ചെയ്യില്ല എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ മൂക്കിന് സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ പാലം ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞതുപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇ ഫേക്കാണ് മുഴുവൻ അഭിനയമാണ് എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഞാൻ സമർപ്പിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് കെവിൻ ഓവൻസിനെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും കുറിച്ചിട്ടുള്ള ആ ഒരു കാര്യം നോക്കാം ഈ ഒരു സംഭവം നടക്കുന്നത് ശരിക്കും രണ്ടായിരത്തി പതിനേഴിലാണ് ഡബ്ല്യു ഡബ്ല്യു ഇ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുണ്ടായിരുന്ന സാമിസൈൻ നത്താലിയ കെവിൻ ഓവൻസ് എന്നിവരെ മൂന്ന് പേരെയും ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി ആ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് കെവിൻ ഓവൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ആരാണ് ഈ റൊണാൾഡോ എന്നുള്ളത് അറിയില്ല അദ്ദേഹം ഒരു പോർച്ചുഗീസ് സ്റ്റാർ ആണ് എന്നുള്ളത് അറിയാം ഇന്റർനെറ്റിലെല്ലാം തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള മീമുകളെല്ലാം തന്നെ അതായത് ട്രോളുകളെല്ലാം തന്നെ വരുന്നത് കണ്ടിട്ടുണ്ട് വേറെ ഒന്നും തന്നെ അറിയില്ല അദ്ദേഹം ആരാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ റിങ്ങിലേക്ക് വരാൻ പറ എന്നുള്ളതായിരുന്നു കെവിൻ ഓവൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും കെവിൻ ഓവൻസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആർക്കും തന്നെ നിങ്ങളുടെ സിക്സ് പാക്കിനെയോ അല്ലെങ്കിൽ എയ്റ്റ് പാക്കിനെയോ എന്നുണ്ടെങ്കിൽ ടെൻ പാക്കിനെയോ കുറിച്ച് നോക്കാൻ നേരമില്ല നിങ്ങളൊരു ഷർട്ട് ഇട്ടുകൊണ്ട് എൻ്റെ കൂടെ റിംഗ്ലേക്ക് വ എന്നിട്ട് നമുക്ക് നോക്കാം നിനക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഫൈറ്റ് ചെയ്യാൻ വാ എന്നുള്ളതായിരുന്നു കെവിൻ കെവിനോൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ നടന്ന കാര്യമല്ല രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കാര്യമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ ഒരു ന്യൂസ് ഇപ്പോൾ അറിഞ്ഞപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേരുകൾ ഉണ്ടാകും ക്രിസ്ത്യാനോ റൊണാൾഡ് ഫാൻസും നമ്മുടെ മെസ്സി ഫാൻസും അങ്ങനെ ഒരുപാട് ഫാൻസുകളെല്ലാം തന്നെ ഉണ്ടാകും നിങ്ങൾ ആരുടെ ഫാനാണ് എന്നുള്ളത് വീഡിയോ എടുത്ത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാമ്യസെയനും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലേ സാമ്യുസൈനും ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു ഡബ്ല്യു ഡബ്ല്യു ഇ കോമ്പറ്റീറ്റർ ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ക്വാളിറ്റീസും ഉണ്ട് അദ്ദേഹം ശരിക്കും ഡബ്ല്യൂ ഡബ്ലിയിൽ വന്ന് കഴിഞ്ഞാൽ ഒരു ടോപ്പ് സ്കോററായിട്ട് തന്നെ മാറും ഒരു ജോൺസിനയുടെയും റോമൺ റൈൻസിൻ്റെയും മിക്സാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന നതാലിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഹീൽ ക്യാരക്ടർ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ വന്ന് അവതരിപ്പിക്കണം എന്നുള്ളതും ക്രിസ്ത്യാനോ റൊണാൾഡോയെ വിൻസ് മക്മാരുമായിട്ട് താരതമ്യം ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം തന്നെയായിരുന്നു അപ്പോൾ ഇവർ മൂന്ന് പേരും അവരുടെ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളായി പങ്കുവെച്ചു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണ കൂടി നിക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ